കറുത്ത വസ്ത്രമോ കറുത്ത നിറത്തിലുള്ള എന്തെങ്കിലും ചെരുപ്പോ മറ്റോ ധരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് പുറത്തു പോയി തിരിച്ചു വരുന്നത് ചിലപ്പോൾ മരണപ്പെട്ടിട്ടായിരിക്കും. ബുധനാഴ്ചകൾ ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയിൽ ഒരു കാര്യവും തുടങ്ങാൻ പാടില്ല. വസ്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയോ വാഹനങ്ങളുടെയോ പോലും കളറുകൾ പോലും ചില ആളുകൾക്ക് നല്ലതോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആണ്. ജീവിതത്തിൽ ഏത് നല്ല കാര്യവും 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരാളുടെ പ്രശ്നം അതായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യവും ഓരോ നല്ല കാര്യവും 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എന്നതാണ് അവൻ്റെ വിശദീകരണം. അവൻ്റെ ഒരു ലവ് റിലേഷൻഷിപ്പ് അത് തുടങ്ങിയ മുതൽ അവസാനിക്കുന്നിടം വരെ 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. കണക്കുകൂട്ടിയൊക്കെ നോക്കി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് 6 മാസത്തിലും കൂടുതൽ വന്നപ്പോൾ അവൻ തന്നെ എഴുതി തുടങ്ങിയത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഇന്ന ഡേറ്റ് മുതലാണ് അവസാനിച്ചത് ഇന്ന ഡേറ്റാണ് എന്ന് പറഞ്ഞ് 3 മാസമാക്കി ചുരുക്കി തരികയും ചെയ്തു. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ചിലപ്പോൾ അത് അന്ധവിശ്വാസങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ശരിയായ വിശ്വാസങ്ങളായിരിക്കാം. പക്ഷേ അത് ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളായി മാറുന്നത്. ഇയാളുടെ തന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു ബുധനാഴ്ചകൾ ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയിൽ ഒരു കാര്യവും തുടങ്ങാൻ പാടില്ല എന്ന്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബുധനാഴ്ച മാത്രമല്ല ബുധനാഴ്ചയോട് ചേർന്ന് നിൽക്കുന്ന ചൊവ്വാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും ഒക്കെ പ്രശ്നക്കാരാണെന്നും അന്നൊന്നും ഒരു പരിപാടിക്കും പോകാൻ പാടില്ല എന്നും തീരുമാനിച്ചു. അങ്ങനെ ഒരു പണിക്കും പോവാതെ ഈ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ റൂമിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട്. ചിലർ മതപരമായ വിശ്വാസങ്ങളായിരിക്കാം. വിശ്വാസങ്ങളില്ലാത്ത അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അത് അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കാം. മനുഷ്യന്മാർക്കൊക്കെ ചില തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഈ വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അത് ജീവിതത്തെയും ജീവൽ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് അതിനെ നമ്മൾ മാലഡാപ്റ്റീവ് ബിലീഫ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായി തീരുന്നത്. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ചില മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളുണ്ട്. സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്തരം അന്ധവിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ചില ആളുകളുടെ പ്രശ്നങ്ങളാണ് ചില നമ്പറുകൾ ചില അക്കങ്ങളൊക്കെ ശരിയല്ല എന്ന തോന്നൽ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദിവസങ്ങളിലുള്ള പ്രശ്നം എന്നതുപോലെ തന്നെ ചില അക്കങ്ങളും ഇവർക്ക് പ്രശ്നമാണ്. അത് ചിലപ്പോൾ 13 ആയിരിക്കാം, 7 ആയിരിക്കാം, 3 ആയിരിക്കാം. ചില നമ്പറുകൾ ബാഡ് ഒമൻ അല്ലെങ്കിൽ ശരിയല്ലാത്തതായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നു. അത്തരം നമ്പറുകളുള്ള ബസ്സുകളോ റൂമുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ നമ്പർ ആവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരം നമ്പറിൽ 3 അവസാനിക്കാൻ പാടില്ല, 3 തവണ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 7 തവണ ചെയ്യാൻ പാടില്ല, അതല്ലാത്ത ഏതെങ്കിലും നമ്പറിലാണ് അവസാനിക്കേണ്ടത് എന്നിവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചില നല്ല നമ്പറുകളും ഉണ്ടായിരിക്കാം. അത് ആ നമ്പറിൽ 11 അവസാനിക്കാൻ പാടുള്ളൂ. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു 5 തവണയാവണം, അല്ലെങ്കിൽ 2 തവണ 3 തവണയൊക്കെ കറക്റ്റായിട്ട് അത്ര തന്നെ ചെയ്യണം. അതിൽ കൂടുകയോ മാറുകയോ ചെയ്യുന്നത് പ്രശ്നമാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങളാണ് ഈ കളറുമായി ബന്ധപ്പെട്ടത്. ചില ആളുകൾക്ക് കളർ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കളർ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയോ വാഹനങ്ങളുടെയോ പോലും കളറുകൾ പോലും ചില ആളുകൾക്ക് നല്ലതോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആണ്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നത് അവളുടെ പ്രശ്നം വെളുത്ത അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ എന്നതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ചുവപ്പ് കളറ് കലർന്നതോ അല്ലെങ്കിൽ ചുവപ്പ് വസ്ത്രങ്ങളോ ഷാളോ ധരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് ശരീരം മുഴുവൻ രക്തമൊലിപ്പിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആംബുലൻസിലായിരിക്കും വീട്ടിലേക്ക് എത്തുക എന്നൊക്കെയാണ് അവളുടെ ധാരണ. അതുപോലെ കറുത്ത വസ്ത്രമോ കറുത്ത നിറത്തിലുള്ള എന്തെങ്കിലും ചെരുപ്പോ മറ്റോ ധരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് പുറത്തു പോയി തിരിച്ചു വരുന്നത് ചിലപ്പോൾ മരണപ്പെട്ടിട്ടായിരിക്കും എന്നതാണ് ഇവളുടെ വിശ്വാസം.
അപ്പോൾ ഇത്തരം വിചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള നമ്പറോ കളറുകളോ ഏതെങ്കിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിച്ച് മുമ്പോട്ട് പോകാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും. ഇവർക്ക് കൂടെ ജീവിക്കുന്ന ആളുകളുടെ കൂടെ നല്ല ഒരു സുഗമമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന പ്രശ്നവുമായി, മാനസിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം. പലപ്പോഴും ആളുകൾ ഇത്തരം പ്രശ്നങ്ങളെ നോർമലായിട്ടോ വളരെ ഒരു പ്രശ്നവുമില്ല, അതല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നുന്ന ചില തോന്നലുകളാണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം പ്രയാസങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ പേറി നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം പ്രയാസമേറിയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ മറ്റുള്ള കൂടെ ജീവിക്കുന്ന പലരെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അവരുടെ നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ അനുസരിച്ച് വേണ്ടി വരും ജീവിതത്തിൽ തൻ്റെ കൂടെയുള്ള പങ്കാളിയായിരിക്കാം, ഫാമിലിയിലെ മറ്റുള്ള ആളുകളായിരിക്കാം, ഇവർക്കൊക്കെ അവരുടെ ഏതൊക്കെ വിശ്വാസങ്ങളും ധാരണകളും ഒക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും ചിലപ്പോൾ ഇതോടൊപ്പം ഉണ്ടായേക്കാം. ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ് എന്ന ഒരു ധാരണ നമുക്ക് മനസ്സിലുണ്ടാവണം. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD, ചിലപ്പോഴൊക്കെ മലയാളത്തിൽ നമ്മൾ വസ്വാസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നം ചികിത്സിച്ചാൽ വളരെ എളുപ്പം മാറ്റം വരുത്താൻ, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കോ നമ്മളറിയുന്ന മറ്റാളുകൾക്കോ ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിന് വേണ്ട ചികിത്സ നേടാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊക്കെ പരിഹാരം എന്തായിരിക്കും എന്നുള്ളതാണ് പലരുടെയും ചിന്ത. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിശ്വാസങ്ങളും ചിന്തകളും നമ്മൾ പേറി നടക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഇത്തരം ചിന്തകളൊക്കെ ഒരു തെറ്റായ ധാരണകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ പല ആളുകൾക്കും ഇത് പരിഹരിക്കാനുള്ള ഒരു വഴിയാണ്. അതേസമയം ഈ ഒരു തെറ്റായ ധാരണയാണ് ഇത് ഞാൻ വച്ചു പുലർത്തേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അത്രയും വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും വേണ്ട രീതിയിൽ ഒരു കൗൺസിലിംഗ് സെഷൻസ് എടുക്കുകയും ചെയ്യുന്നതാണ്. അതിലൂടെ പൂർണ്ണമായും ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.